നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച നാളെയും വരും ദിവസങ്ങളിലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഇനി മുതൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളും ഷെയർ ചെയ്യുന്നവരൊക്കെ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഇനി ഇളവുകളില്ല അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടി വീഡിയോ കാണുന്നവർ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പൊ നമുക്ക് നാല് അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് രാജ്യത്ത് സെപ്റ്റംബർ മാസത്തോടു കൂടി ഇനി കുട്ടികൾക്കും വാക്സിൻ നൽകി തുടങ്ങാമെന്നാണ് എയിംസ് മേധാവി ഇപ്പോൾ അറിയിക്കുന്നത് ഫൈസർ ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ എന്നിവ കുട്ടികൾക്കും നൽകി തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുകയാണ് എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് എയിംസ് മേധാവി കൂടിയായിട്ടുള്ള രൺദീപ് ഗുലേറിയ വാർത്താലേഖകരുടെ ചോദ്യത്തിന് മറുപടിയായി നൽകിയിരിക്കുന്നത് കോവിഡ് മൂന്നാം തരംഗം ഉടനെ ഉണ്ടാവും എന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കുട്ടികൾക്കും വാക്സിൻ എത്രയും വേഗം നൽകണം എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി രണ്ടാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ് സംസ്ഥാനത്ത് ഇടങ്ങളിലായി സെക്കൻഡുകൾക്കകം നാശം വിതച്ച് വീശിയടിക്കുന്ന വലിയ ചുഴലിക്കാറ്റ് ജനങ്ങൾക്കിടയിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ശക്തമായി വീശുന്ന കാറ്റ് നാല് മിനിറ്റിനകം തന്നെ ശാന്തമാവുമെങ്കിലും നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്ക് ഇതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകും സാധിക്കും വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും ചെറു മേഘ സ്ഫോടനങ്ങളും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റും വർദ്ധിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിക്കുന്നത് ഇത്തരത്തിൽ വീശിയടിക്കുന്ന കാറ്റ് കൂമ്പാരമായി നിൽക്കുന്ന മേഘങ്ങളിൽ നിന്ന് അതിശക്തമായി താഴോട്ട് ചുഴലി പോലെ കുറച്ചു സമയത്തേക്ക് ഉണ്ടാവുന്ന വായുപ്രവാഹം മൺസൂൺ കാറ്റുമായി ചേർന്ന് പ്രത്യേക ദിശയില്ലാതെ ഇവ വീശിയടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ വീശിയടിക്കുന്ന ഈ ഒരു കാറ്റ് മേഘങ്ങൾ ഒഴിയുന്നതോടു കൂടി അപ്രത്യക്ഷമാവുകയും ചെയ്യും വരും ദിവസങ്ങളിൽ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലായി കൊച്ചി അതുപോലെ തന്നെ തൃശൂർ മേഖലകളിൽ ഇത്തരത്തിലുള്ള ചുഴലിക്കാറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ് വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അകത്താവുക തന്നെ ചെയ്യും ശരിയും തെറ്റും നോക്കാതെ പല കാര്യങ്ങളും നമ്മളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇനി ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം വാട്സപ്പ് ചാറ്റുകളുടെ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ ആൽഫ ന്യൂമറിക് ഹാഷ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് ഇതിലൂടെ കോടതിയോ സർക്കാരോ ആവശ്യപ്പെട്ടാൽ ഒരു സന്ദേശമോ അല്ലെങ്കിൽ ഒരു ട്വീറ്റോ ആരാണ് ആദ്യം പങ്കുവച്ചതെന്ന് വ്യക്തമാക്കാൻ ട്വിറ്റർ അല്ലെങ്കിൽ വാട്സപ്പ് സിഗ്നൽ ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കായി കേന്ദ്രം അടുത്തിടെ കൊണ്ടുവന്ന മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എൻ്റെ ടു എന്റെ എൻസ്ക്രിപ്ഷൻ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്നും അതിനാൽ ഉറവിടം കണ്ടെത്തുക പ്രയാസമാണ് എന്നുമാണ് വാട്സപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിന് ബദലായാണ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്ന് കേന്ദ്രം നിർദ്ദേശിക്കുന്നത് വാട്സപ്പ് സന്ദേശവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളും മറ്റും വരുന്ന സമയത്ത് ഈ തിരിച്ചറിയൽ മാർഗം ഉപയോഗിച്ച് ആ ഒരു സന്ദേശത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ട്വീറ്റിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കും യും അതിലൂടെ അന്വേഷണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പാണിത് ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സംസ്ഥാനത്ത് ഓണത്തിന് മുൻപായി ലഭിക്കാൻ പോകുന്നത് രണ്ട് ആനുകൂല്യങ്ങളാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആനുകൂല്യം സംസ്ഥാന സർക്കാരിന്റെ പതിനേഴ് ഇനം ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഓണക്കിറ്റാണ് സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എൺപത്തി എട്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കും ഈ ഒരു കിറ്റ് ലഭ്യമാവുന്നതാണ് ഇതുകൂടാതെ ഓണത്തിന് മുൻപ് തന്നെ ലഭിക്കുന്ന മറ്റൊരു ആനുകൂല്യം സംസ്ഥാനത്തുള്ള അൻപത്തി ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ജൂലൈ മാസത്തെയും ഓഗസ്റ്റ് മാസത്തെയും പെൻഷൻ തുകയും കൂടി ചേർത്ത് മൂവായിരത്തി രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി എത്തിച്ചേരുന്നതാണ് വളരെ പ്രാധാന്യമുള്ള നാല് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിക